എന്തോ സംഭവം അറിയോ, ഒരു വർഷത്തിൽ ചന്ദനക്കുട മാസത്തിൽ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ തേങ്ങാപ്പീരയാണ്. തേങ്ങാപ്പീര ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് വരുമ്പോ ഈ ഒരു രീതിയിലേക്ക് വരും. അതുകൊണ്ട് 25 വർഷത്തോളമായി. 25 വർഷത്തോളമായി കേരളത്തില് തേങ്ങ കൊണ്ട് അലുവ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് ആലപ്പുഴ ജില്ലയിൽ കാക്കാഴമാണ്. ഹായ്, നമസ്കാരം. ഇതെന്തോ സംഭവം അറിയോ, ഇതൊന്ന് നോക്കിക്കേ. മനസ്സിലായി ഇതെന്തോ സംഭവം. ഇത് നമ്മുടെ തേങ്ങാപ്പീരയാണ്. തേങ്ങാപ്പീര തേങ്ങ തിരുമ്പിയെടുക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൽ തേങ്ങ കൊണ്ട് അലുവ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് ആലപ്പുഴ ജില്ലയിൽ കാക്കാഴമാണ്. അപ്പോഴും വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് തേങ്ങാപ്പീര കൊണ്ട് അലുവ ഉണ്ടാക്കുന്നത്. അതും ഇവിടെ ചന്ദനക്കുടം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നടക്കുമ്പം 15-20 ദിവസത്തെ കച്ചവടമാണ്. അതായത് 15-20 ദിവസം മാത്രമായിരിക്കും ഈ ഒരു തേങ്ങാപ്പീര കൊണ്ട് അലുവ, അതുപോലെ തന്നെ പരിപ്പുകൊണ്ട് അലുവ, എള്ളിൻ്റെ ഉണ്ട്. അപ്പോഴേ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തേങ്ങാപ്പീര കൊണ്ട് അലുവ അത് സെയിൽ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചന്ദനക്കുടം നടക്കുന്ന പള്ളി, അത് കറക്റ്റ് കാക്കാടംപള്ളി. കാക്കാടംപള്ളിയുടെ തൊട്ടടുത്ത് തന്നെ കൗണ്ടറുണ്ട്. ആ കൗണ്ടറിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. കഴിഞ്ഞ വർഷം ഒരുപാട് പേര് തിരക്കി വന്നൊരു അലുവ കൂടിയാണ്. സിദ്ദീഖയുടെ അലുവക്കട. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ അലുവയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അലുവയ്ക്ക് ആൾക്കാർ വന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് സാധനം തീർന്നുപോയി. തേങ്ങാപ്പീര ഇപ്പൊ നെയ്യ് ഒഴിച്ചു, അതിന് മുകളിലേക്ക് തേങ്ങ തിരുമ്മിയിട്ടു. ഇനി ഇത് ഫിനിഷായി വരുമ്പം ഏകദേശം വൈകുന്നേരമോളം ആവും. ഇതിപ്പോ രാവിലെയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തീയുടെ ഫ്രണ്ടിൽ ഇവര് നിന്നിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ നല്ല കഷ്ടപ്പാടുള്ള ഒരു ജോലി കൂടിയാണ്. അപ്പോഴും സിദ്ദീഖയാണ് ഇതിന്റെ മെയിൻ ആളെന്ന് ഇവരെല്ലാം പറയും, ശരിയാണോ? അതെ, ഞാൻ തന്നെ. നമ്മളിപ്പോ എത്ര വർഷമായി ഈ അലുവയുടെ, ഈ പീര അലുവയുടെ പരിപാടി തുടങ്ങിയിട്ട്? 25 വർഷത്തോളമായി. 25 വർഷത്തോളമായി സിദ്ദീഖ, 25 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഈ പീര അലുവയുടെ പരിപാടി. അതെ, നമ്മുടെ നാടെന്ന് പറയുന്നത് തേങ്ങ കൊണ്ട് വിപുലമായിട്ടുള്ള നാടാണ്. ഒറിജിനൽ നാടൻ തേങ്ങ വാങ്ങുക, തേങ്ങ വാങ്ങി പൊതിച്ച് എടുത്തിട്ട് അത് പൊട്ടിച്ച് തിരുകി അത് ഡാൽഡ നെയ്യിടാത്ത് വറുത്തിട്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് ചക്കര ചേർത്ത് അരി കഴുകി പൊടിച്ചരി. അതായത് നമ്മൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരയ്ക്കൊപ്പം ശർക്കര ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ അരി ഉണ്ടാവും. അരി കഴുകി ഉണക്കി പൊടിച്ച് പൊടിച്ചെടുത്തിട്ട് ചേർക്കും. അതിന്റെ പൊടി അതെല്ലാം കൂടെ ചേർത്താണ് ഈ നമ്മൾ ഇതുണ്ടാക്കുന്നത് അല്ലേ. അതെ. ഇതിപ്പോ നമ്മളിപ്പോ ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് തീരുമ്പം ഒരു 5-7 മണിക്കൂറോളം വേണം. അല്ല, 10 മണിക്കൂർ. ഒരു ഇപ്പം ഒരു ചട്ടി, ഒരു വാർപ്പ്, ഈ കാണുന്ന വാർപ്പ്. ഇതിപ്പോ നമ്മള് നെയ്യ് ഒഴിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് തേങ്ങ ഇട്ടു. തേങ്ങ ഇട്ട് ഇവര് രണ്ടുപേരും കൂടെ അത് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവരത് ഫിനിഷ് ചെയ്ത് വരുമ്പോ ഒരു വൈകുന്നേരത്തോളം ഒക്കെ ആവും അല്ലേ? ഇല്ല, ഇത് ഫിനിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറഞ്ഞത് 10 മണിക്കൂറെങ്കിലും എടുക്കും. 10 മണിക്കൂറോളം എടുക്കും ഒരു വാർപ്പ് റെഡിയായി അലുവ ആയി വരുമ്പോഴത്തേക്ക്. അപ്പൊ നമ്മള് ഇതുപോലെ തന്നെ നമ്മൾ പരിപ്പിന്റെ അലുവ ചെയ്യുന്നുണ്ട്. പരിപ്പിന്റെ അലുവയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിലവിൽ നമ്മളിത് ചെയ്ത് തുടങ്ങി. മുമ്പേ ചെയ്തത് നമ്മുടെ മാർക്കറ്റിലൂടെ കൊടുക്കുന്നുണ്ടല്ലോ. ഒരു വർഷത്തിൽ ചന്ദനക്കുട മാസത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ സിദ്ദീഖയും കൂട്ടരും വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പീര അലുവ, അതായത് തേങ്ങയുടെ അലുവയുടെ പരിപാടി. ഈ തേങ്ങ കൊണ്ട് പീര അലുവ ഉണ്ടാക്കുന്നത് ഇവിടെ മാത്രമാണ് അല്ലേ? ഇവിടെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു നാട്ടിലും ഇല്ലാത്ത ഒരു ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പൊ ഇവർക്ക് നല്ല കഷ്ടപ്പാടുണ്ട് ഈ പുകയുടെ കീഴിൽ നിൽക്കുക എന്ന് പറയുന്നത് അല്ലേ സിദ്ദീഖ? പത്ത് മണിക്കൂർ തീയും കൊണ്ട് നിൽക്കണം. ഈ വളപ്പ് നിറച്ച് വെള്ളം നിറയ്ക്കുന്നത് അത് പറ്റി രണ്ട് കൊട്ടലാക്കി എടുക്കണം. രണ്ട് തൊട്ടിലാക്കി എടുക്കണം. രണ്ട് കുട്ട കൊട്ടക്കകത്താക്കി എടുക്കണം. ചെറിയ കൊട്ടലാക്കി എടുക്കണം. അപ്പൊ ഇവിടെ ഇവരുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഇപ്പൊ കേട്ടോ, അപ്പു. അപ്പു ഈ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയും കഴിഞ്ഞ വട്ടം നമ്മുടെ കൂടെ അപ്പു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അപ്പുവാണ് ഇവരോട് നിൽക്കുന്നത്. അപ്പൂന് ഇപ്പൊ ഉണ്ടാക്കാനൊക്കെ അറിയാം അല്ലേ? അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാം. അടുത്ത തലമുറയാണ് അപ്പു അല്ലേ? തലമുറയായിട്ട് വളർത്തിക്കൊണ്ടുവരുവാണ്. കൊച്ചുമോനാണ് അപ്പു. ഓക്കെ. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് വരുമ്പോ ഈ ഒരു രീതിയിലേക്ക് വരും. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് അലുവ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കാക്കാടം പള്ളിക്ക് തൊട്ടടുത്തായിട്ട് തന്നെ സിദ്ദീഖയുടെ ഷോപ്പ് ഉണ്ട്. സിദ്ദീഖിന്റെ കടയെന്നാണ് അറിയപ്പെടുന്നത്. ആ കട ഒരു ചെറിയ കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട് ഈ നമ്മുടെ എന്താ പറയണ്ടേ ചന്ദനക്കുടമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? അവിടുന്ന് വാങ്ങിക്കാം. എത്ര രൂപയാണ് നമ്മുടെ അലുവ? അലുവ 300 രൂപ. 300 രൂപ ഒരു കിലോയ്ക്ക്. 300 രൂപ പരിപ്പിന്റെ അലുവ ആവണമെങ്കിൽ 240 രൂപ. അപ്പൊ നമ്മുടെ അവിടെ ചെയ്തു വെച്ചതുണ്ട്, ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. കൊടുക്കാനായിട്ട് സാധനം തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഉണ്ട്. നമ്മുടെ കൺമുമ്പിൽ ചെയ്യുന്ന സംഭവം കഴിക്കുക. അപ്പൊ അങ്ങനെയുള്ളൊരു പരിപാടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന കേട്ടോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല അലുവ കഴിക്കണമെങ്കിൽ ഇതേ, അതായത് ഇത് കണ്ടില്ലേ, ചെയ്തു വരുമ്പോ ഇതുപോലെ ഇരിക്കും. നല്ല അലുവ എന്ന് പറയുമ്പോ ഇതിനകത്ത് അരി ചേരും. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ തേങ്ങ ചേരും. ഇത് ചെയ്യുന്ന ആളുടെ
പറഞ്ഞിട്ടില്ല എന്നൊരു പരാതി കഴിഞ്ഞ വട്ടം കുറെ പേര് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്ന ആളുടെ പേരാണ് ബദറിക്ക. ബദറിക്കയാണ് ഈ വിറകിന്റെ അടുപ്പത്ത് പുകയിലൊക്കെ നിന്ന് കുറച്ച് സമയമൊക്കെ എടുത്ത് ഈ സംഭവം ചെയ്യുന്നത്. അത് ബദറിക്ക മാത്രമല്ല, അത് ഇവരെല്ലാം ഉണ്ട് കേട്ടോ. ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിറക് മാറി, വിറക് കത്തി തീരുമ്പാടുത്ത വിറക് വെക്കും. അപ്പു ഇവിടെ ഉണ്ട്, അപ്പു സൈഡിലുണ്ട്. ഞാൻ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഈ സംഭവം എല്ലാം ചേർത്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന പിന്നെ അലുവാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വാങ്ങാം. ഈ വീഡിയോ കണ്ട് ഇനി ഒരു കുറച്ച് ദിവസത്തേക്ക് കാക്കാഴത്ത് ഈ അലുവ കിട്ടും. സിദ്ദീഖയുടെ കടയിൽ വന്നു കഴിഞ്ഞാൽ 1 കിലോ 2 കിലോ 3 കിലോ നിങ്ങൾക്ക് വാങ്ങിച്ചു പോകും. ഉഷാറല്ലേ, സൂപ്പർ അല്ലേ, നമ്മുടെ മുമ്പിൽ വെച്ച് ഉണ്ടാക്കുന്നതല്ലേ. ഞാൻ എന്താ ടേസ്റ്റ് പറയാൻ, അടിപൊളി സൂപ്പർ. അപ്പോൾ കഴിച്ചിട്ട് നിങ്ങൾ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ കഴിച്ചിട്ടൊരു അഭിപ്രായം കൂടെ പറഞ്ഞത്. സംഭവം ഗംഭീരമാണ് കേട്ടോ. അപ്പോൾ പീരലുവ, തേങ്ങായും അരിയും ശർക്കരയെല്ലാം വെച്ചുണ്ടാക്കുന്ന പീരലുവയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വേണ്ടി കാണാം.